ചിൽഡ്രൻ നമ്മൾ ക്ലാസ് 5 മാത്സിൻ്റെ ഫോർത്ത് ചാപ്റ്റർ പാർട്സ് ആൻഡ് ഹോൾസ് എന്നുള്ള ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 57 മുതൽ 62 വരെയാണ്. പാറ്റേൺസ് ഇൻ പാർട്ട്, ഒരു പാറ്റേൺസ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. മേക്ക് എ ഡിഫറെൻറ്റ് പാറ്റേൺസ് ബൈ കളറിങ് സം സ്ക്വയേഴ്സ് ഇൻ ദ ഗ്രിഡ് ബി സി ഡി. വാട്ട് പാർട്ട് ഓഫ് ദി ഗ്രിഡ് ഡിഡ് യു കളർ? വാട്ട് പാർട്ട് ഓഫ് ദി ഗ്രിഡ് റിമെയിൻഡ് വൈറ്റ്? റൈറ്റ്. നമ്മൾ ഒരു ഗ്രിഡ് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 8x16 ബ്ലൂ, 8x16 വൈറ്റ് എന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മൊത്തം എത്ര അതുണ്ട്? 16 ഉണ്ട്. ഈ 16ൽ 8 ബ്ലൂ നിങ്ങൾ കളർ ചെയ്തിട്ടുണ്ട്, 8 തന്നെ വൈറ്റും. സോ 8x16 ബ്ലൂ, 8x16 വൈറ്റ്. അതുപോലെ നമ്മൾ ഓരോന്നും ഇവിടെ ചെയ്യും. ഫസ്റ്റ് വൺ ബി നോക്കിയേ. ബിയിൽ നമ്മൾ 16 കണ്ണം നോക്കി നമ്മൾ ചെയ്യുകയാണ്. നോക്കിയാൽ എത്ര എണ്ണം, ഏത് പാറ്റേണാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് നോക്കിയാൽ 4 ബ്ലൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പാറ്റേൺ ഇതാണ്, 4 ബ്ലൂ. അപ്പം മൊത്തത്തിൽ എത്ര ഉണ്ട് കോളം? 4x16 ബ്ലൂവും ബാക്കി എത്ര എണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12x16 വൈറ്റുമാണുള്ളത്. ഓക്കെ, അതുപോലെ അടുത്തത് നമ്മൾ ചെയ്യുന്നു. 16 കോളമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 8 ബ്ലൂവിൽ പാറ്റേൺ കണ്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേണാണ്, ഒരു പ്രത്യേക പാറ്റേണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് എത്ര ബ്ലൂ ഉണ്ട്? 8x16 ബ്ലൂ ഉണ്ട്, ഒപ്പം തന്നെ 8x16 വൈറ്റുമുണ്ട്. കൗണ്ട് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ്. ഇവിടെയും നമ്മൾ കോളം എത്ര ഉണ്ട്? 16 ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16ൽ 4 ബ്ലൂ ആണ്, ബാക്കി വൈറ്റ്. അപ്പോൾ 4x16 ബ്ലൂവും 12x16 വൈറ്റുമാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഈ ആൻസർ ഈ ഇതുപോലെ എല്ലാ കോളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ എഴുതണം. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഗ്രിഡ് എ അഗെയിൻ. നമ്മൾ ആദ്യം കണ്ട ഗ്രിഡാണിത് കേട്ടോ. ഇതൊന്നുകൂടെ നോക്കുകയാണ്. ഇത് നോക്കിയിട്ട് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാർക്ക് ഇൻറ്റു ഓൺ റോങ് ആൻസർ, തെറ്റായിട്ടുള്ളത് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരി ടിക്ക് ചെയ്യാനുള്ള പറഞ്ഞ തെറ്റായിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഏതാണ്? 8x16 എന്ന് പറയുന്ന ഫ്രാക്ഷൻ. അതായത് 8x16 ബ്ലൂവും 8x16 വൈറ്റുമാണ്, രണ്ടും 8x16 ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കുക. 8x16 8ഉം 16ഉം 2 ടേബിളിൽ വരുന്നുണ്ട് അല്ലേ. 4 2 8 and 8 2 16, ശരിയല്ലേ. 4 × 2 4 × 2 8 8 × 2 16. അതുപോലെ തന്നെ 4ഉം 8ഉം എന്താണ്? 2 ടേബിളിൽ വീണ്ടും വരുന്നുണ്ട്, 2/4, ശരിയല്ലേ. ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം, എത്ര? 1/2. അപ്പോൾ 8x16 എന്ന് പറയുന്നതും 4/8 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും എല്ലാം ഒരുപോലെയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പം ഇതോ എ നോക്കിയാൽ 1/2 ബ്ലൂ, 1/2 വൈറ്റ്, 1/2 ഉണ്ടല്ലേ. ആ ഇതിൻ്റെ 8x16 സിംപ്ലസ്റ്റ് ഫോമാണ് 1/2. അടുത്ത 2/4 ബ്ലൂ, 2/4 വൈറ്റ്, അതുണ്ടോ? യെസ്, ദാറ്റ്സ് ഓൾസോ ഹിയർ. ദെൻ 4/8 and 4/8, ദാറ്റ്സ് ഓൾസോ ഹിയർ. നെക്സ്റ്റ് സി ഈസ് 3/8 ബ്ലൂ, 5/8 വൈറ്റ്, ഉണ്ടോ അത്? ഇല്ല. സോ ദിസ് ഈസ് ദ റോങ് ആൻസർ. വിച്ച് ഈസ് ദ റോങ് ആൻസർ? ദിസ് വൺ ഈസ് ദ റോങ് ആൻസർ. മനസ്സിലായോ? നെക്സ്റ്റ് ഡ്രോ ദ ഗ്രിഡ് ഓഫ് 16 സ്ക്വയേഴ്സ് ആൻഡ് മേക്ക് ദ പാറ്റേൺസ് വിത്ത് 2/8 റെഡ്, 1/2 യെല്ലോ, 1/4 ഗ്രീൻ, 3/16 ബ്ലൂ, 5/16 റെഡ്, 1/2 യെല്ലോ. നമുക്ക് മൊത്തം 16 കണ്ണങ്ങളുണ്ട്, 16 സ്ക്വയേഴ്സ് ഉണ്ട്. ഈ 16 സ്ക്വയേഴ്സിൽ 2/8 റെഡാണ്. 2/8 × 16, മനസ്സിലായ? 2/8 of 16, 16 × 8 രണ്ട് ഭാഗം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ 2/8 × 16, അപ്പം എത്ര കിട്ടി? 4 റെഡ് വേണം. എത്ര റെഡ് വേണം? 4 റെഡ്. ദെൻ അടുത്ത യെല്ലോയോ? 1/2 × 16 എത്ര വരും? 8 അല്ലേ. സോ 8 യെല്ലോ. ദെൻ
1/4 green, 1/4 into 16. So, 4. 4 green. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ 4 റെഡ്, 8 yellow, 4 ഗ്രീൻ ഉള്ള ഒരു ഗ്രിഡ് വരയ്ക്കണം. ഇതാ നോക്കി. നെക്സ്റ്റ് 3/16 ബ്ലൂ, 3/16 ബ്ലൂ, 3/16 ഇൻറ്റു മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? 16 സ്ക്വയേഴ്സ്. സോ ബ്ലൂ എത്ര വരും? 3 ബ്ലൂ വരണം. നെക്സ്റ്റ് 5/16 റെഡ്, 5/16 ഇൻറ്റു 16. സോ എത്ര വരും? 5 റെഡ് വരണം. 1/2 ഇൻറ്റു 16 എത്ര വരും? യെസ്, 8 യെല്ലോ വരണം. 3 ബ്ലൂ വരണം, 5 റെഡ് വരണം, 8 യെല്ലോ വരണം. ആണോ ഗ്രിഡ്? ഓക്കെ, ഇതുപോലത്തെ ഗ്രിഡ് നോട്ട്ബുക്കിൽ വരയ്ക്കണം. രാമൂസ് വെജിറ്റബിൾസ് ഫീൽഡ്, രാമുവിൻ്റെ പച്ചക്കറി തോടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആൻഡ് ഹസ് 9 ഈക്വൽ പാർട്സ്, 9 പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. വാട് വെജിറ്റബിൾസ് ഡസ് ഹി ഗ്രോ, നോക്കിക്കുക എന്തൊക്കെയാണ്? ക്യാപ്സിക്കം ഉണ്ട്, പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, സ്പിനാച്ച്, ടൊമാറ്റോ, ബ്രിഞ്ചൾ എഗെയിൻ, ടൊമാറ്റോ തന്നെ മൂന്നിടത്ത് അല്ലേ, പിന്നെ പൊട്ടറ്റോ രണ്ടിടത്ത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. വിച്ച് വെജിറ്റബിൾസ് ഗ്രോ ഇൻ ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ഫീൽഡ്, വാട് പാർട്ട്? നോക്കി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൻ്റെ ചെറിയ രൂപം. ഇതിലേറ്റവും കൂടുതൽ അദ്ദേഹം കൃഷി ചെയ്യുന്നത് എന്താണ്? ടൊമാറ്റോ. എത്ര പാർട്ടിൽ? 9 3 ഭാഗത്ത്, 9 3 ഭാഗത്തും ടൊമാറ്റോ ആണ്. 3/9 നമുക്ക് ചെറുതാക്കാം, എത്ര? 1/3. ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ഓൺ വാട്ട് പാർട്ട് ഓഫ് ദ ഫീൽഡ് ഡസ് ഹി ഗ്രോ പൊട്ടറ്റോ? പൊട്ടറ്റോ എത്രയിടത്ത് വളർത്തുന്നുണ്ട്? യെസ്, 2/9. വാട്ട് പാർട്ട് ഓഫ് ദ ഫീൽഡ് ഈസ് യൂസ് ടു ഗ്രോ സ്പിനാച്ച്? സ്പിനാച്ച് എത്ര നടത്തുന്നുണ്ട്? യെസ്, ഉള്ളി 1/9. 1/9 പാർട്ടിൽ മാത്രമേ സ്പിനാച്ച് വളർത്തുന്നുള്ളൂ. വാട്ട് പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ ബ്രിഞ്ചാൾസ്? ബ്രിഞ്ചാൾ ഇതിലാണ് ഉപയോഗിക്കുന്നത്. യെസ്, 2/9 പാർട്ടിൽ ബ്രിഞ്ചാൾ യൂസ് ചെയ്യുന്നത്. നൗ യു റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ബൈ ലുക്കിംഗ് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3-4 ക്വസ്റ്റ്യൻ, ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈസ് വെജിറ്റബിൾസ് ആർ ഗ്രോൺ ഇൻ ദ ലീസ്റ്റ് പാർട്ട് ഓഫ് ദ ഫീൽഡ്, ഏറ്റവും കുറവ് ഏതൊക്കെയാണ്? പിന്നെ നെയിം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ബൈ രാമു, രാമു എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് വളർത്തുന്നത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. രാമു വാണ്ടഡ് ടു ഗിവ് ദീസ് വെജിറ്റബിൾസ് ടു ഹിസ് ഫ്രണ്ട്സ്. രാമുവിന് അവൻ്റെ ഫ്രണ്ട്സിന് ഈ വെജിറ്റബിൾസ് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഹി ഗേവ് അബൂബേക്കർ 1/5 ഓഫ് ദീസ് ടൊമാറ്റോ. ടൊമാറ്റോയുടെ 1/5, ഇത്രയും ടൊമാറ്റോസ് ആണ് ഉള്ളത്, അതിൽ 1/5 കൊടുത്തു. 1/3 ഓഫ് പൊട്ടറ്റോ, പൊട്ടറ്റോയുടെ 1/3 കൊടുത്തു. അതുപോലെ ശ്രീജ, ശ്രീജയ്ക്കും കൊടുത്തു. 2/4 ഓഫ് ടൊമാറ്റോ, ടൊമാറ്റോയുടെ 2/5. 3/6 ഓഫ് പൊട്ടറ്റോ, പൊട്ടറ്റോയുടെ 3/6 പാർട്ടും. നെക്സ്റ്റ്, നാൻസി ഗുഡ് റെസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ ബാക്കി, അബൂബേക്കറിനും ശ്രീജയ്ക്കും കൊടുത്തതിൻ്റെ ബാക്കി നാൻസിക്കും കൊടുത്തു. ആൻഡ് സർക്കിൾ അബൂബക്കർ ഷെയർ ഇൻ ബ്ലൂ, ആൻഡ് സർക്കിൾ ശ്രീജ ഷെയർ ഇൻ യെല്ലോ. തന്നിരിക്കുന്ന ഈ ടൊമാറ്റോയും പൊട്ടറ്റോസും അബൂബേക്കറിൻ്റെ ഷെയർ നമ്മൾ എങ്ങനെ കളർ ചെയ്യണം? ബ്ലൂ കൊണ്ടും ശ്രീജയുടെ ഷെയർ യെല്ലോ കൊണ്ടും കളർ ചെയ്യണം. പക്ഷേ അപ്പം നമ്മൾ ആദ്യമേ കാണേണ്ടത് ഇവർക്കൊക്കെ എത്ര കിട്ടി എന്നാണ് അല്ലേ. അതിൽ നമുക്ക് നോക്കാം, നമ്പർ ഓഫ് ടൊമാറ്റോസ് അബൂബേക്കർ ഗോട്ട്. അതിന് മുന്നേ ഇത് മൊത്തം എത്ര ഉണ്ടെന്ന് നമുക്കറിയണം അല്ലേ. എത്ര പൊട്ടറ്റോ ഉണ്ട്, എത്ര ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 ടൊമാറ്റോ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 18 പൊട്ടറ്റോസും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം മൊത്തം എത്ര ഉള്ളത്. 20 ടൊമാറ്റോസും 18 പൊട്ടറ്റോസും അബൂബേക്കറിനെ കിട്ടിയത് അല്ലേ. നമ്പർ ഓഫ് ടൊമാറ്റോസ് അബൂബേക്കർ ഗോട്ട് 1/5, 1/5 ഓഫ് 20. ടോട്ടലിൻ്റെ 1/5 അബൂബേക്കറിന് കൊടുത്തത്. 1/5 കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു പറഞ്ഞാൽ 1/5 ഓഫ് 20 എന്ന് പറയുമ്പം ഡിവൈഡ് ബൈ 1 ആണ് നമുക്ക് കിട്ടുന്നത്. 20 ഡിനോമിനേറ്റർ ഇല്ല, സോ അവിടെ 1 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. 1 × 20/5, അപ്പോൾ 20 ÷ 5 എത്ര കിട്ടും? 4. സെയിം വേ പൊട്ടറ്റോ 1/3 ഓഫ് 18. പൊട്ടറ്റോസ് മൊത്തത്തിൽ 18 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 1/3 ഓഫ് 18, 6. സെയിം വേ ശ്രീജ, ശ്രീജയ്ക്ക് 2/5 ഓഫ് ടൊമാറ്റോ ആണ് കൊടുത്തത്. സോ 8 കിട്ടും അല്ലേ. നമ്പർ ഓഫ് പൊട്ടറ്റോ ശ്രീജ ഗോട്ടോ 3/6. അപ്പോൾ 2/5 ഓഫ്
ടു ബൈ ഫൈവ് ഓഫ് ട്വൻ്റി എന്ന് പറയുമ്പോൾ ട്വൻ്റി ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ഇപ്പോൾ ട്വൻ്റി ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ഫൈവ് എന്നാണ്. കണ്ടോ, ഫോറ് ഫോർ ടു സ എയ്റ്റ്, അങ്ങനെയാണ് എയ്റ്റ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ത്രീ ബൈ സിക്സ് ഓഫ് ത്രീ ബൈ സിക്സ് ഓഫ് എയ്റ്റീൻ അല്ലേ, എയ്റ്റീൻ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, ത്രീ. സോ ത്രീ ത്രീസ നയൻ, നയൻ ആണ് നമുക്കിവിടെ ശ്രദ്ധിക്ക് കിട്ടുന്ന പൊട്ടാറ്റോസും. ഇനിയും ഹൗ മെനി പൊട്ടാറ്റോസ് ആൻഡ് ടൊമാറ്റോസ് ഇറ്റ് നാൻസി ഗെറ്റ്, നാൻസിക്ക് ബാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാൻസിക്ക് എത്ര കിട്ടണം നോക്കാം. ടൊമാറ്റോസ്, ടൊമാറ്റോസ് അബൂബേക്കറിന് നാല് കൊടുത്തു, ശരിയല്ലേ. ശ്രീജയ്ക്ക് എട്ട് കൊടുത്തു, എട്ടും നാലും എത്രയായി, എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ്, ട്വൻ്റി ആയിരുന്നു ആകെയുള്ളൂ. ആ ട്വൻ്റിയിൽ നിന്ന് ട്വൽവ് പോയാൽ എട്ട്, എട്ട് ടൊമാറ്റോ ആർക്ക് കിട്ടി, നാൻസിക്ക് കിട്ടി. നമ്പർ ഓഫ് പൊട്ടാറ്റോസ്, പൊട്ടാറ്റോസ് എത്ര ആണ് അബൂബേക്കറിന് കൊടുത്തത്, ആറ്. ദെൻ ശ്രീജയ്ക്ക് കൊടുത്തതോ ഒമ്പത്. അപ്പം ഒമ്പതും ആറും പതിനഞ്ച് അല്ലേ, ഈ ഒമ്പതും ആറും പതിനഞ്ച്, ആ പതിനെട്ടായിരുന്നു ആകെ ഉണ്ടായിരുന്നത്, പതിനെട്ടിൽ നിന്ന് പതിനഞ്ച് പോയാൽ മൂന്ന്. സോ നാൻസി കൂടെ എയ്റ്റ് ടൊമാറ്റോസ് ആൻഡ് ത്രീ പൊട്ടാറ്റോസ്. ഇനി കളർ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, ഇതാ നോക്കി, അബൂബേക്കറിന് കിട്ടിയത്, അബൂബേക്കറിന് കിട്ടിയതും ശ്രീജയ്ക്ക് കിട്ടിയതും നമ്മൾ ബ്ലൂ യെല്ലോയിലും കളർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഗെയിം, ഹൂ കളേഴ്സ് സർക്കിൾ ഫസ്റ്റ്, ആരാണ് ഈ സർക്കിൾ ഫസ്റ്റ് കളർ ചെയ്യുന്നത്. ദിസ് ഗെയിം ഈസ് ടു ബി പ്ലേഡ് ഇൻ ദ ഗ്രൂപ്പ് ഫോർ, ഈച്ച് പ്ലെയർ ഹാസ് ടു മേക്ക് എ സർക്കിൾ ആസ് ഷോൺ, ഈച്ച് വൺ ഹാസ് ടു മേക്ക് ഫിഫ്റ്റീൻ ടോക്കൺസ് ഓൺ സ്ലിപ്പ് ഓഫ് പേപ്പർ. ഒരു ഗെയിമാണിത്, അതിൽ നാല് പേര് ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ഗെയിം. അതിന് പതിനഞ്ച് ടോക്കൺസ് വേണം. ആ ടോക്കൺസ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാമോ, അതാ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എത്ര, വൺ ബൈ ടു, വൺ ബൈ ത്രീ, വൺ ബൈ ഫോർ, വൺ ബൈ സിക്സ്, വൺ ബൈ ട്വൽവ്, അങ്ങനെ ഇലവൺ ബൈ ട്വൽവ് വരെ എഴുതിയിട്ടുണ്ട്. ഇത് എന്നിട്ട് എന്ത് ചെയ്യണം, ഷഫിൾ ദ ടോക്കൺസ് ആൻഡ് മേക്ക് ദ പൈൽ ഇൻ ദ മിഡിൽ ഓഫ് ദ ഗ്രൂപ്പ്, നൗ യു ആർ റെഡി ടു സ്റ്റാർട്ട് ദ ഗെയിം. നമ്മൾ ഈ പേപ്പർ സ്ട്രൈപ്സിൽ ഇത്രയും നമ്പേഴ്സ് നമ്മൾ എഴുതും, എഴുതിയിട്ട് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ഷഫിൾ ചെയ്യും, ഇങ്ങനെ കുലുക്കി വെക്കും. അപ്പം എന്നിട്ട് ആരും നോക്കാതെ അതിൽ നിന്ന് എടുക്കുക. നൗ യു ആർ റെഡി ടു സ്റ്റാർട്ട് ഗെയിം. ദ ഫസ്റ്റ് പ്ലെയർ ടേക്സ് എ ടോക്കൺ ഫ്രം ദ പൈൽ. ആ ഗ്രൂപ്പിൽ നിന്നും ആ കെട്ടിനകത്തുനിന്നും ഒരാൾ ഒരെണ്ണം എടുക്കും, കളർ ദാറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ. എന്നിട്ട് അത് എത്ര പാർട്ട് കളർ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് അത് കളർ ചെയ്യണം. ആൻഡ് പുട്ട് ദ ടോക്കൺ അണ്ടർ ദ പൈൽ. വീണ്ടും അത് ആ പൈൽ ആ അടുക്കി വെച്ചിരിക്കുന്നില്ല, ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലിപ്പില്ലേ, അതിലേക്ക് വെക്കുക. ദ നെക്സ്റ്റ് പ്ലെയർ ഡസ് ദ സെയിം. അടുത്ത ആൾ ഒരെണ്ണം എടുത്ത് ചെയ്യുക. ആൻഡ് സോ ഓൺ. ദ വിന്നർ ഈസ് വൺ ഹു ഫസ്റ്റ് കളേഴ്സ് ദ സർക്കിൾ കംപ്ലീറ്റ്ലി. ആരാണ് ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ചെയ്യുന്നത്, അവരാണ്. ദ സർക്കിൾ ഇതാണ് കേട്ടോ. ഇത് നോക്കിയാൽ ഇതിന് എത്ര പാർട്ടാണെന്ന് നോക്കി, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് പാർട്സ് ഉണ്ട്. അപ്പോൾ ഹൂ വോൺ ദ ഗെയിം, ആരായിരിക്കും ഏറ്റവും ആദ്യം കളർ ചെയ്യുന്നത്. നമുക്ക് നോക്കി ഇവിടെ ഈ സ്ലിപ്സേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് വിൻ ചെയ്യുന്ന ഇലവൺ ബൈ ട്വൽവ് എടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് അറിയാമോ, ഇപ്പം ഇലവൺ ബൈ ഇത് ഇപ്പോൾ ട്വൽവ് പാർട്ടില്ലേ, ഇതിൽ ഇലവൺ ബൈ ട്വൽവ് എന്ന് കിട്ടുന്ന ആൾക്ക് പതിനൊന്നെണ്ണം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്, ഇങ്ങനെ പതിനൊന്നെണ്ണം, മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന്, പതിനൊന്നെണ്ണം ആൾക്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി ആളിന് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഹൂ വൺ ദ ഗെയിം, ഹൂ ഗോൾ, ഇലവൺ ബൈ ട്വൽവ് കിട്ടുന്ന ആളാണ് അതിനകത്തിൽ ആദ്യം ഇലവൺ ബൈ ട്വൽവ് കിട്ടുന്ന ആളിന്, പിന്നെ ഒരു വൺ ബൈ ട്വൽവ് കൂടെ കിട്ടിയാൽ മതി, ട്വൽവ് ആയി കംപ്ലീറ്റ് ആവും അല്ലേ, ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി. വാട്ട് ആർ ദ വിന്നേഴ്സ് ടോക്കൺ, വിന്നറിൻ്റെ ടോക്കൺ അത്രയൊക്കെ ആയിരിക്കും, ഇലവൺ ബൈ ട്വൽവ് അല്ലേ, ഇലവൺ ബൈ ട്വൽവ്, വൺ ബൈ ട്വൽവ് ഇതായിരിക്കാം, അതല്ലെങ്കിൽ ടെൻ ബൈ ട്വൽവും ടു ബൈ ട്വൽവും ആകാം, അങ്ങനെ തരാം. അപ്പോൾ ഇത് ടോക്കൺസ് യു കിട്ടും, നിങ്ങൾ കളിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയത്. പാർട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഡു യു കളർ, നിങ്ങൾ ഏത് പാർട്ടാണ് അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണ്. ദ കാർഡ് പസിൽ, ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചർ ആൻഡ് ഗെറ്റ് റെഡി ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ കുറച്ച് സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ടേ, ഇതിനെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. നോക്കാം നമുക്ക്,
Divide the white area of the square A into two equal parts. Good, the answer was that easy. Now do the second question. ആദ്യത്തെ ഈ എന്ന് പറയുന്നത് നമുക്ക് ഈ വൈറ്റ് പാർട്ട് ഈ ബ്ലാക്ക് പാർട്ട് ഉണ്ട് അതല്ല ഈ വൈറ്റ് പാർട്ട് രണ്ട് ഈക്വൽ പാർട്ടാക്കുക കണ്ടോ രണ്ട് ഈക്വൽ പാർട്ടാക്കി ഇവിടെ വരണം ഇവിടെ വരണം ഇത് വളരെ ഈസി ആയിരുന്നു അല്ലേ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിവൈഡ് ദ വൈറ്റ് ഏരിയ ഓഫ് ബി ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് ഇനി ബി ഇത് ഇതിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആക്കി നോക്കി മൂന്ന് ഈക്വൽ പാർട്ടാക്കിയത് ഉണ്ടോ ഇതും അത്ര പ്രയാസമൊന്നുമുള്ള കാര്യമല്ല അല്ലേ നൗ സി ദ തേർഡ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ദ വൈറ്റ് ഏരിയ ഇൻ ദ സ്ക്വയർ സി ഓഫ് ദ ഫോർ ഈക്വൽ പാർട്സ് ഇനി ഇതിനെ നമുക്ക് ഫോർ ഈക്വൽ പാർട്സ് ആക്കണം ഇസ് ഇറ്റ് ഇഫ് ഡിഫിക്കൽട്ട് ഡോണ്ട് വറി ടേക്ക് യുവർ ഓൺ ടൈം ഒൺലി ഇഫ് യു ഹാവ് ഗിവ് ആപ്പ് ലുക്ക് അപ്പ് ദ ആൻസർ ഹിയർ കംസ് ദ ലാസ്റ്റ് ആൻസർ ഇനി നമുക്ക് ഇതൊന്നും ഇതിനെ ഒന്നും നമുക്ക് നാല് പാർട്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് നമുക്ക് ആലോചിച്ചാൽ കിട്ടത്തില്ലല്ലേ ആ നോക്ക ഒരു ഒന്നാലോചിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ആൻസർ നോക്കി കേട്ടോ ഇങ്ങനെ ചെയ്യാം ഇനി അതല്ലാതെ വേറൊരു മെത്തേഡുണ്ട് നമ്മളിതിനെ ഇങ്ങനെ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഇതിനെ വീണ്ടും നമുക്ക് ഇതിൻ്റെ പപ്പാതിയാക്കാം ഇപ്പോഴും നമുക്ക് നാല് പാർട്ട് കിട്ടി അതല്ലെങ്കിൽ ദ ഇതും നാല് പാർട്ട് ഈക്വൽ പാർട്ട് ഡിവൈഡ് ദ വൈഡ് ഏരിയ ഓഫ് ദ സ്ക്വയർ ഡി ഇൻറ്റു സെവൻ ഈക്വൽ പാർട്സ് ദ വേൾഡ് റെക്കോർഡ്സ് ഓഫ് ദ സെവൻ സെക്കൻഡ്സ് ബട്ട് യു ക്യാൻ ടേക്ക് മിനിറ്റ്സ് ആ ഇതിങ്ങനെ ഇതുപോലൊരു സ്ക്വയർ ഏഴ് സെക്കൻഡുകൾ കൊണ്ട് ഏഴ് പാർട്ടൊക്കെയാണുണ്ട് പക്ഷെ നിങ്ങൾക്ക് സമയം എടുക്കാം ലുക്ക് അറ്റ് ദ ആൻസർ ഫോർ ദ പി സിക്സ് എയ്റ്റ് സോ ഇഫ് നോക്കിയേ ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഇതിനെ എത്ര പാർട്ടാക്കി സെവൻ പാർട്സ് കണ്ടോ കൗണ്ട് ചെയ്ത് നിങ്ങളിത് സ്കെയിൽ വെച്ച് വൃത്തിയായി വരയ്ക്കണം ഗേസ് ആൻഡ് ചെക്ക് ഇനി നോക്കണം വാട്ട് പാർട്ട് ഓഫ് ഈച്ച് ഷേപ്പ് ഈസ് കളേർഡ് ഇവിടെ ഒരു ആമയുടെ കണ്ടോ പുറഭാഗത്തിന് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എത്ര പാർട്ടാണ് നോക്കണം ഇവിടെ അതുപോലെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എത്ര പാർട്ടാണ് നമുക്ക് നോക്കാം ഓക്കെ എത്ര എണ്ണം ഉണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് പാർട്ടില്ലേ എയ്റ്റിൽ വൺ ബൈ എയ്റ്റ് പാർട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കളർ ചെയ്തിരിക്കുന്നത് വൺ ബൈ എയ്റ്റ് പാർട്ട് നെക്സ്റ്റോ ഇത് എത്ര പാർട്ടാണ് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എത്രയാണ് വൺ ബൈ സിക്സ് പാർട്ടാണ് ഇതിൻ്റെ ആ കളർ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കിയേ ഇവിടെ എത്ര കോളമാണെന്ന് നോക്കിയേ ഗ്രിഡിനേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നയനിൽ എത്ര പാർട്ടുണ്ട് യെസ് ടു ബൈ നയൻ പാർട്ട് ഇവിടെ കളർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റോ ഒന്ന് കൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൽ എത്ര പാർട്ടാണ് ഇത് കളർ ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ഫിഫ്റ്റീൻ അല്ലേ ഇനി ഡു യു റിമെമ്പർ ദിസ് പിക്ചർ ലുക്ക് അറ്റ് ദ സ്മോൾ ട്രയാങ്കിൾ വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ഇറ്റ് ഹൗ വിൽ യു ഫൈൻഡ് ദിസ് ഔട്ട് നോക്കിയേ ഇവിടെ ഒരു റെഡ് കളർ മാർക്കിൽ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പിക്ചർ ഓർക്കുന്നുണ്ടോ ഡിവൈഡ് ദ ബിഗ് ട്രയാങ്കിൾസ് ആൻഡ് ഇൻ ദ അതർ ഷേപ്സ് ഇൻ ടു സ്മോൾ ട്രയാങ്കിൾസ് ഡയറക്ട് വൺ ഹൗ മെനി മെനി ട്രയാങ്കിൾസ് ആർ ഹോൾ ടുഗദർ ഇത് നമുക്ക് ഈ ഒരു പിക്ചറിനെ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് തരാം എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഇതങ്ങ് നമ്മൾ ക്രോസ് ചെയ്യുക അതായത് ഇപ്പോൾ ഇവിടെ ഒരു നമുക്കൊരു സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ സ്ക്വയറിനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക ഇതിനിങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇതാ ഇങ്ങനെ ഇങ്ങനെ ദിസ് വൺ ഇങ്ങനെയൂടെ സ്ക്വയർ ചെയ്യുക മനസ്സിലായോ ഇങ്ങനെ സ്ക്വയർ ചെയ്ത ശേഷം നമുക്ക് ഇതിനൊരു ഷേപ്പ് കിട്ടും ഇതാ കണ്ടോ ഇങ്ങനെ ഈ ഷേപ്പിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് എടുക്കണം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ എത്ര ഉണ്ടാവാ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് സിക്സ്റ്റീൻ പതിനാറ് ട്രയാങ്കിൾസ് നമുക്ക് ഇതിനകത്തിൽ കിട്ടുന്നുണ്ട് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ
Now colored parts, complete this. This triangle is divided into two equal parts. Out of two equal parts, one part is colored blue. രണ്ട് പാർട്ടാണ് വണ്ണും ടൂവും. അതിൽ അതിൽ ഒരു പാർട്ട് ബ്ലൂ കളറിലാണ്. നെക്സ്റ്റ് ഓം ഹിയർ ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു, ഇവിടെ എത്രയാണ്? ഫോർ പാർട്സ് അല്ലേ, ഫോർ ഈക്വൽ പാർട്സ്. ഔട്ട് ഓഫ് ഫോർ എത്രണ്ണമാണ് കളർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആയിട്ട്? യെസ്, ടു അല്ലേ. നെക്സ്റ്റ് ഇവിടോ സിക്സ് ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ത്രീ ഈസ് കളേർഡ് ബ്ലൂ, മൂന്നെണ്ണം കളറിൽ ബ്ലൂ കളറിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയോ ഇവിടെ നാല് എട്ട് അല്ലേ, എട്ട് പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ദ സർക്കിൾ ഈസ് ഡിവൈഡ് ഇൻ ടു എയ്റ്റ് ഈക്വൽ പാർട്സ്, ഔട്ട് ഓഫ് ഫോർ ഈസ് കളേർഡ് ബ്ലൂ. സോ വി ക്യാൻ സേ ദാറ്റ് വൺ ബൈ ടു ഈക്വൽ ടു ടു ബൈ ഫോർ ആൻഡ് ത്രീ ബൈ സിക്സ് ആൻഡ് ഫോർ ബൈ എയ്റ്റ്. ശരിയല്ലേ? വൺ ബൈ ടു എന്ന് പറയുന്നത് ടു ബൈ ഫോർ ആണ്, ത്രീ ബൈ സിക്സ് ആണ്, ദെൻ ഫോർ ബൈ എയ്റ്റ് ആണ്. സ്മോളസ്റ്റ് ഫോം ആണ്. നമ്മൾ സ്മോളസ്റ്റ് ഫോം കണ്ടുപിടിച്ചല്ലേ. വൺ ബൈ ടുവിനെ ടു കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ വൺ ബൈ ടു എന്ന് പറയുന്ന നമ്പർ, ഇതിനെ ടു കൊണ്ട് മേളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടു ബൈ ഫോർ എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ ആൻസർ, ടു ബൈ ഫോർ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ വൺ ബൈ ടു എന്ന് പറയുന്ന നമ്പറിനെ മുകളിലും താഴെയും ത്രീ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? ത്രീ ബൈ സിക്സ് എന്ന് കിട്ടും. മനസ്സിലായി? ദെൻ ഈ വൺ ബൈ ടു എന്ന് പറയുന്ന നമ്പറിനെ തന്നെ മുകളിലും താഴെയും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഫോർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഫോർ ബൈ എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമ്മൾ അടുത്ത പാർട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. താങ്ക് യു.